കിടു അങ്ങനെ സ്റ്റേജിലൊക്കെ കേറുമ്പോഴും എന്തെങ്കിലും സമ്മാനം മേടിക്കുമ്പോ ഞങ്ങക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും കേട്ടോ. സങ്കടം എനിക്ക് ആ സ്റ്റേജിൽ കാരണം എന്റെ കണ്ണിൽ ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് എന്താ പറയാ, എനിക്ക് സങ്കടം എന്റെ അമ്മയുടെ ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോലെ അമ്മ ബാക്ക് സ്റ്റേജ് നിന്ന് ടെൻഷനിക്കുന്ന ഞാൻ ഒരുപാട് ചെറുതായി, ഞാൻ നേരെ കളിക്കോ എന്റെ സ്റ്റെപ്പുകൾ ചേഞ്ച് ആവോ ഞാൻ വീഴാൻ പോവോ. കാരണം നമ്മളപ്പൊ സ്റ്റേജിൽ കളിക്കുമ്പോ നമുക്കൊരു ബോധം ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ പോലെ കളിച്ചു, അപ്പൊ നമുക്ക് ഒരുപാട് പരിക്കുകൾ വരുന്ന ചാൻസ്. അപ്പൊ അമ്മ ദൈവത്തിനെ വിളിച്ച് ഇങ്ങനെ നിക്കണമെന്ന് എനിക്ക് ആ ഒരു ഫീലായിരുന്നു. ഇന്നലെ ഇവരെ സ്റ്റേജിൽ കയറ്റിയപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം ഇവൻ അങ്ങനെ സംസാരം കറക്റ്റ് ആയിട്ടില്ലായിട്ടില്ലെന്നല്ല എല്ലാരും വന്നത്. ആ സ്ഥാനത്ത് പാടാൻ പോകുമ്പോ എനിക്ക് ടെൻഷനാവായിരുന്നു, എനിക്ക് ഭയങ്കര ടെൻഷനാവായിരുന്നു. പക്ഷെ കറക്റ്റ് അവന്റെ മുന്നിൽ തന്നെ മൈക്ക് കൊണ്ട് വെച്ച് കൊടുക്കുകയും ചെയ്തു. എന്തറിയാ ഞങ്ങള് ഞാൻ ഇഷ്ടം പറയും കേട്ടോ, കിടു എന്തെങ്കിലും ഫെസ്റ്റിനോ അല്ലെങ്കിൽ കിടു എന്തെങ്കിലും പാടാനൊക്കെ സ്റ്റേജിൽ കയറണമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. അപ്പൊ അന്ന് കിടുവിന് എന്താ പറയാ ഒരു പരിപാടിക്ക് അവന് പ്രൈസ് കിട്ടിയിട്ട് അവന് മെഡൽ കിട്ടി, എന്നിട്ട് അവനത് ഞങ്ങക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവനെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഞാനും വിഷ്ണുവിനൊക്കെ വീട്ടിൽ കയറിയായിരുന്നു, എന്താറിയല്ലോ ഭയങ്കരമായിട്ട് വിഷമം സന്തോഷത്തിന് കണ്ണീരട്ടോ. എന്ത് പറ്റി ഇമ്മളെ, എന്ത് പറ്റി മിഠായി താട്ടനെടുത്തോ, ദേ കുട്ടിക്ക് ഇത്ര മിഠായി ഇല്ലേ, ദേ ആയ് യുവമോക്ക തോന മിഠായി വരുന്നുണ്ട് കേസ്. അപ്പൊ പോട്ടെ പോട്ടെ, അമ്മ കൂട്ടി അമ്മനെ മടിക്കാം, പോട്ടെ പോട്ടെ അമ്മനെ ടൗണിൽ പോകുമ്പോഴേ വേറെ മിഠായി വാങ്ങി തരാം കേട്ടോ. ദേ കണ്ടോ താട്ടം വിളിക്കുന്നുണ്ട്, താട്ടം കളിക്കാൻ വിളിയല്ലേ, അമ്പുട് കളിക്കാൻ വിളിക്കാനേ. അമ്പുട് ചേച്ചിക്ക് കൊടുത്ത ചെരുപ്പിട്ട് കൊടുത്ത ചേച്ചിക്ക് ചെരുപ്പിട്ട് കൊടുത്ത ചേച്ചിക്ക് ചെരുപ്പിട്ട് കൊടുത്ത ചെപ്പിട്ട് കൊടുത്ത അമ്മ ഇട്ട് കൊടുക്കണോ, ആ താട്ടി ചേച്ചിയുടെ കാലട്ടിക്ക കാട്ടു കുഞ്ഞിക്കാലത്ത അമ്മ ചെരുപ്പിട്ട്. ചെപ്പിട്ട് എന്നിട്ട് എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ, സുഖമല്ലേ. അപ്പൊ ഗൈസ് നമ്മുടെ ഒരു കുഞ്ഞിടയാണ് ഇന്ന്, ഞങ്ങളിന്ന് ഞങ്ങക്ക് പുറത്തൊക്കെ പോകാനുണ്ട്, പുള്ളിയുടെ കല്യാണമാണ്. അപ്പൊ അല്ലറ ചില്ലറ പുറത്തൊക്കെ പോവാനുണ്ട്. അപ്പൊ അപ്പൊ എന്തായാലും നമുക്കിന്ന് ആദ്യം തന്നെ കൃഷ്ണനോട് ചോദിക്കാം എന്താണ് ഇവിടെ വന്നതിനെ പറ്റി എന്ത് അഭിപ്രായം. ഇവിടെ വരുമ്പോഴുള്ള ഒരു രസം എന്ന് പറഞ്ഞാൽ ഈ കഥയിൽ നീണ്ടു നിറഞ്ഞ ഇങ്ങനെ കിടക്കാനാണ്. റോഡില്ലല്ലോ ഇപ്പൊ ഇവിടെ അടച്ചു കൂട്ടി ഇങ്ങനെ ഇതിനകത്തിരിക്കുന്ന ഒരു ഫീൽ ഇപ്പൊ. അപ്പൊ എന്തായാലും നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലും ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെന്താ പഴയ പൊപ്പു ന്യൂസിനെ വിളിച്ച് തോന്നുന്നു എനിക്ക്, നമ്മളെന്താ അങ്ങനെ തോന്നാം. പോയിന്റ് ഇടക്കപ്പോ ഈ മാറിയായിരുന്നു, അതല്ല മാറിയില്ല അല്ല നമ്മുടെ ഒരു ലുക്ക്, ഓ ലുക്ക് ലുക്ക് പഴയ പൊന്നുസ്ലിം പോലെ. ഞാൻ ഇനി വരണ്ട് ഗൈസ്, ഞാൻ 5 കിലോ കുറഞ്ഞിട്ടുള്ള, ഇനി ഒരു 5 കിലോ അങ്ങോട്ട് കുറയാനുണ്ട്. അപ്പൊ ഞാൻ ഇനി കുറയാനുണ്ട്, 5 കിലോ കുറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു 5 കൊടുക്കും. നിങ്ങക്ക് വീഡിയോയിൽ കാണുമ്പോ അത് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, വീഡിയോ കാണുമ്പോ മനസ്സിലാവും ചാൻസ് ഇല്ല. പൊതുവെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം നേരിട്ടാണ് വീഡിയോയിൽ കാണുന്ന, വീഡിയോയിൽ കാണുന്ന പോലെയാണെന്ന് തോന്നുന്നില്ല. അപ്പൊ എല്ലാവരും ഇമോളെ ഇമോളെ താട്ട മിഠായി വാങ്ങിയോ, നമുക്ക് വിഷമായോ, നോക്കട്ടെ ഇവിടെ ഉമ്മ തരും അമ്മന്. അമ്മാനും ഉമ്മ തന്നതാ, അമ്മാനും ഉമ്മ തന്നതാ. ഓക്കെ വീട്ടിലാണെങ്കി ഇതുപോലെ ഒന്നും എന്റെ അടുത്താരും വന്ന് വരാനോ ഇരിക്കാനോ ഒന്നും അമ്പുട് സമ്മതിക്കില്ല. ഇന്ന ആരും തൊടിയതോ അല്ലെങ്കിൽ എന്റെ പടിയിൽ ആരും കേറിയിരിക്കുക ആരും കെട്ടിപ്പിടിക്കുക ചെയ്ത അമ്പുടും അവിടെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കും. പക്ഷെ ഇവിടെ അത്ര പ്രശ്നമില്ല അല്ലെ ചേട്ടാകാം. ചാട ജാടേട്ടന്. അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കാൻ പോകും, രാവിലത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ, ലേറ്റായി. പോയിട്ട് എന്തായാലും ഉണ്ടാക്കാം കഴിക്കാം. താട്ടെ താട്ടെ എന്തി ഞാൻ കണ്ടില്ല, എന്താ വീഡിയോ കിടക്കണ്ട് തിരിഞ്ഞ.
കൊറച്ച് ആൾക്കാർക്ക് ഒരു സംശയം നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഞങ്ങള് വീഡിയോ ഇടാറില്ല. അതെ, ഒക്കെ താട്ടനാണ്. അതെ, അമ്മ അടുക്കളയിലാണ്, പൊന്നമ്മയും കുട്ടികളും. എന്തുവാ, അപ്പൊ അതാ കഴിക്കാൻ, കമ്പൂട് കഴിക്കില്ല എന്ന് പറയാം, നമ്മുടെ കഴിക്കാൻ കൊടുക്കണം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചായ ഇടുന്നു, താട്ടയ്ക്ക് കട്ടനിടുന്നു. ഞാനിവിടെ എനിക്ക് കഴിക്കാതെ ഉണ്ടാക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കാൻ പോണ റാഗി പുട്ടാണ് ഗൈസ്. ഇവിടെ സാധാരണത്തെ പുട്ടാണ് ഇവര് കഴിക്കാൻ ഉണ്ടാക്കുന്നത്. എന്താ കണ്ണാ, അയ്യോ കളഞ്ഞാ, കളഞ്ഞാടാ പൊന്നെ. അപ്പൊ എന്തായാലും നമ്മള് ഉണ്ടാക്കട്ടെ. ഇത് വാങ്ങി വെച്ചത് എന്താമ്മ? അമ്പട ചേച്ചിക്ക് ഉമ്മ കൊടുത്താ, ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുത്താ. ആ ചേച്ചി ഉമ്മ വാങ്ങിച്ചോ, ഉമ്മ. ആ ആ താട്ടയ്ക്ക്, താട്ടയ്ക്ക്. ഒരു ഉമ്മ കൊടുത്ത താട്ടയ്ക്ക് ഉമ്മടു. ബാ സുന്ദരി പെണ്ണേ, കിടന്ന് വന്നേടു. അമ്മേ സുന്ദരി, സുന്ദരി ഇവള് കൂളി കഴിഞ്ഞ് വന്നിട്ട് എന്നെ കൊന്നോണ്ടിരിക്കണ ഇവിടെ. പണിപ്പാളി പണിപ്പാളി പണിപ്പാണി പണിപ്പാണി പണിപ്പാളിയും. ഗൈസ് ഇത് ഞങ്ങളുടെ സുന്ദരിമണിയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലാകുള്ളൊരു ശുണ്ടരി ഓമനയാണ്. ഞങ്ങളുടെ രണ്ടാൺകുട്ടികളുടെ ഓടോട് പെൺകുട്ടി, രണ്ടാൺകുട്ടികളുടെ ഓടയോട് പെൺകുട്ടി. ഇവളാണ് ഞങ്ങളുടെ വീട്ടിലെ നടുക്കഷ്ണം അല്ലേ ഇമ്മളെ? ഇമ്മളല്ലേ ഇവിടുത്തെ നടുക്കഷ്ണം. അപ്പൊ ഗൈസ് നമ്മളാണെന്നുണ്ടെങ്കിൽ കണ്ണമ്മൂന് നാളെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്ഫിറ്റ് നോക്കുമായിരുന്നു. കാര്യം അവന് നമ്മൾ എടുക്കാതെ, അതായത് അവന് കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്ഫിറ്റ് എടുക്കാതെയാണ് നമ്മൾ വന്നിട്ടുണ്ടായത്. അപ്പൊ നമ്മൾ ഇവിടെ നടത്തുകൊണ്ടിരിക്കട്ടെ. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല എന്നുള്ളത് ഇവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് അടിപൊളി ഔട്ട്ഫിറ്റ് കിട്ടിയിട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഓൺലൈനിൽ കോട്ട് സെറ്റ് നോക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മെറ്റീരിയൽ പോരായിരുന്നു. പക്ഷെ ഇവിടെ നല്ല അടിപൊളി ഒരു കോട്ട് സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെടുത്തേട്ടാ? ഓക്കെ. അപ്പൊ അവന്റെ നാളത്തെ തന്നെ നമ്മൾക്ക് ഒരു വൈറ്റ് ഷൂ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊന്ന് ഷൂ ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? അത് വേണോ? അപ്പൊ നമ്മൾ എടുത്തത്, യെസ്. അപ്പൊ ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത്. ഇത് സെറ്റായിട്ട് എടുത്തത്, അടിപൊളിയാണ് കേട്ടോ. ഇത് ഈ ഒരു വീഡിയോയിൽ കാണുന്നേക്കാ രസം നേരിട്ടിട്ടുണ്ട്. അടിപൊളിയാണ്. ഒരു മിനിറ്റ് ഞാൻ കളർ കൊടുത്തിട്ട്, യെസ്. അപ്പൊ ഇതാണ് നമ്മൾ നാളെ കണ്ണമോനെ ഇടിക്കാൻ വിചാരിക്കും. ഇതോ അല്ലെങ്കിൽ ഇതോ ഇടിപ്പിക്കാന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ടീഷർട്ടും അതിലേക്ക് ഒരു ഷോർട്സും എടുത്തിട്ടുണ്ട്. ഈ ഒരു മൂന്ന് സെറ്റാണ് നമ്മൾ അവൻ എടുത്തിട്ടുള്ളത്. ഇത് ബ്ലൂ ആന്ന് തോന്നു കേട്ടോ. പിന്നെ നമ്മള് കണ്ണമോനെ ഞാനൊരു ബ്രഷ് എടുത്തോ. ഞാൻ വേറെ കടയിൽ കയറിയപ്പോ നോക്കിയായിരുന്നു, പക്ഷെ ആ ബ്രഷ് ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ കിട്ടി. ഇതല്ലാതെ ഒരു ബ്രഷും കൂടെ ഞാൻ കണ്ടു കേട്ടോ. അപ്പൊ പിന്നെ അതുപോലെ ഈ ഉമ്മക്ക് വള വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കരിവള. അപ്പോൾ അവൾക്ക് വളയെ വാങ്ങിച്ചു. സോ ഇതാണ്. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഇപ്പുറത്താണ് കേട്ടോ, നേരെ ഹോസ്പിറ്റലിൻ്റെ നേരെ ഇപ്പുറത്താണ്. ഞാൻ പുറത്തുനിന്ന് കാണിക്കാം, നേരെ ഇപ്പുറത്തായിട്ടാണ് ഷോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കയറി നോക്കും. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കുട്ടികളുടെ. ഇതൊരു പ്രൊമോഷനല്ല, എനിക്ക് കയറി ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടോ. ഒരുപാട് നല്ല കളക്ഷൻസ് എന്താ പറയുക കുട്ടികളുടെ ഉണ്ട്. ഷൂ എടുത്തു, ടോയ്സ് എടുത്തു. ഇവിടെ ഞാൻ കോട്ട് സെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നൈസ് കോട്ട് സെറ്റ്. വേറെയും കളർ വരുന്നുണ്ട്. ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ അത് ഒരെണ്ണം എടുത്തല്ലോ എന്ന് എഴുതിയിട്ട് പിന്നെ ഞാനത് എടുക്കാതെ പോയതാണ്. പിന്നെ ഇവിടെ ഒരു ബൈക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇറങ്ങാതെ അതിൽ തന്നെ കളിച്ചോണ്ടിരിക്കുക. കണ്ണ ശുംബുടി ഇഷ്ടപ്പെട്ടോ? ഓക്കെ ബൈ പോവാം. എല്ലാരും ബൈ പറഞ്ഞേ, ബൈ പറഞ്ഞേ.
ബൈ. അപ്പൊ ശരി ഏട്ടാ, ബൈ. അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ ഷോപ്പ്, കിഡ്സ് ഗാലറി എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഷോപ്പ്. അടിപൊളി കളക്ഷൻ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇതാ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡിസൈൻ. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ കൊല്ലിയുടെ കല്യാണത്തിന് വന്നു കേട്ടോ. ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റാന്നില്ല, കാര്യം മൂന്ന് കുട്ടികൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും എടുത്ത ഈ ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു കേട്ടോ. അതിന് ശേഷം ബിരിയാണി ആയിരുന്നു, കുറേ നാൾക്ക് ശേഷം ബിരിയാണി ആക്കിയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുള്ള ബിരിയാണി. സുഖല്ലടാ, സന്തോഷത്തിലല്ലേ. അപ്പോൾ തന്നെ അവൻ്റെ അടുത്തേക്ക് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ കയറി ഫാമിലിയായിട്ട് ഫോട്ടോ എടുക്കാൻ കയറി കേട്ടോ. അപ്പം എഴുത്തമ്മയുടെയും എൻ്റെയും അമ്മയുടെയും കമ്പടുവിൻ്റെ ഒക്കെ ഔട്ട്ഫിറ്റ് ആയിരുന്നു. അപ്പോൾ ഗൈസ് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കണ്ണമോനൊക്കെ കിടന്ന് ഉറങ്ങുകയാണ്. കണ്ണമോൻ മാത്രമല്ല, എല്ലാവരും കയറി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. കാര്യം എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും. ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളൊരു വൈകുന്നേരം ഒക്കെ ആയിട്ടാണ് പോയത്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് രണ്ട് മൂന്ന് മണിയായിരുന്നു തോന്നുന്നു നമ്മൾ വീട്ടിലെത്തിയപ്പോൾ. എത്തിയപ്പോഴത്തേനും പിള്ളേരൊക്കെ ഉറക്കമൊക്കെ വന്നാകെ ചടച്ച് ഇപ്പം ഉറങ്ങിയാൽ മതി എന്നുള്ള ലെവലിലായിരുന്നു. അവൻ മാത്രമല്ല നമ്മളും അതെ. ഞാനങ്ങനെ ഒരു മാസമായിട്ട് അങ്ങനെ ബിരിയാണി കാര്യങ്ങളൊന്നും കഴിക്കണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കഴിക്കാതിരുന്നിട്ട് പിന്നെ കഴിച്ചപ്പോഴത്തേനും ഞാനും ഭയങ്കര ടയർഡായിരുന്നു കേട്ടോ. എനിക്ക് ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പം ഞാനും കിടക്കും. അപ്പോൾ നമ്മളൊക്കെ എണീറ്റിട്ട് അമ്പടൊന്നും എണീറ്റിട്ടില്ല, നല്ല ഉറക്കത്തിലാണ് അച്ഛനൊക്കെ. അപ്പം എന്തായാലും വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്, ബാക്കി വീഡിയോസൊക്കെ പിന്നെ കാണാം. കൊള്ളിയുടെ കല്യാണത്തിന് ചെന്നപ്പോഴത്തേനും ജെസ്സി ഉണ്ടായിരുന്നില്ല. ജെസ്സിനെ കൂട്ടാൻ ചെക്കന്മാരും കൊള്ളിയും ഇവരൊക്കെ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയം അപ്പം നമ്മളിങ്ങ് പോരുമായിരുന്നു. അപ്പം ഒരു ദിവസം ജെസ്സിനെയും നമ്മുടെ കൊള്ളിനെയും ഇങ്ങോട്ട് വിളിപ്പിക്കുന്നതാണ്, എന്തിനെ വിരുന്ന് വിളിപ്പിക്കുന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് ജെസ്സി മോളേനും ഇവരൊക്കെ കാണാം. ജെസ്സിനെയൊക്കെ നിങ്ങളെല്ലാവരും കണ്ട് കാണുമെന്നറിയാം, എന്നാലും നമുക്ക് കാണാം. ഇവിടെ വേറൊരാൾ വന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നോക്കാം ആരാടോ അത്. തെപ്പ എവിടെ? തെപ്പ് തെരഞ്ഞു വന്നേക്കാണ് കൈസ് ഒരാള്. ഒന്ന് ബായ് പറഞ്ഞേക്കിടൂ, ഒരു ബായ് പറഞ്ഞേക്കിടൂ. ബായ്.